അപ്പോ വിഷു ആണ് എല്ലാവർക്കും എന്റെ ഹാപ്പി വിഷു. നമസ്കാരം. ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടാണ് കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇഷ്ടപ്പെട്ടോ? ഒരു കോമഡി ആയിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് ഇതൊട്ടും ഒരു കോമഡി ആയിട്ട് തോന്നിയിട്ടില്ല. കണ്ടിട്ട് എനിക്ക് കണ്ടിട്ട് ദേഷ്യമാണ് വന്നത്. ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഒന്ന് തിരുത്താൻ ശ്രമിക്കണം. ഈ വിഷു എന്ന് പറയുന്നത് ഒരു നമ്മുടെ സഹോദരങ്ങളുടെ, ഹിന്ദു സഹോദരങ്ങളുടെ ഒരു ആഘോഷമാണ്. ആ വിഷുവിൻ്റെ ആഘോഷത്തിൽ നമ്മളൊക്കെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ നമ്മൾ പടക്കം പൊട്ടിക്കാൻ, ഭക്ഷണം കഴിക്കാൻ അവർ നമ്മുടെ വീട്ടിൽ വരും. പടക്കമായിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് പടക്കം പൊട്ടിക്കുക, ഒത്തിരി കാലങ്ങളായിട്ട് അതൊക്കെ തുടർന്നു പോകുന്നതാണ്. നമ്മുടെ സഹോദരങ്ങളുടെ ആഘോഷം നമ്മുടെ ആഘോഷമായിട്ട് കൊണ്ടുനടക്കുന്നതാണ് നമ്മളൊക്കെ. ഇത് നേരെ തിരിച്ച് ഒരു പെരുന്നാളിനാണ് ഇവനിത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യോ? അവന് ചെയ്തിട്ടുണ്ടെന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യോ? അവൻ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പെരുന്നാളാണെന്ന് പറഞ്ഞിട്ട്? അപ്പോൾ ഇതുപോലുള്ള ഇത് കാണുമ്പോൾ ഇതുപോലുള്ള ആളുകളൊക്കെ ശരിക്കും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയുന്നത്. ഓരോ മതത്തിങ്ങളുടെയും ഓരോ മതങ്ങളുടെയും വിശ്വാസവും ആചാരങ്ങളൊക്കെ അതൊക്കെ എല്ലാവർക്കും വിലപ്പെട്ടതാണ്. ഇപ്പോൾ റമദാൻ മാസം, പുണ്യ റമദാൻ മാസത്തിൽ ഇവനൊരു സ്ത്രീയുടെ കൂടെ ഫിലിമിന് പട്ടാപ്പകല് ഫിലിമിന് പോയിട്ട് അവിടെ ഇരുന്ന് ആ ഫിലിം കണ്ടിട്ട് അതിൻ്റെ കഥ പറഞ്ഞ് അവരിന്ന് കരയുക റമദാൻ മാസം. അതേപോലെ തന്നെ ഇപ്പോൾ ഈ വിഷയം നമ്മുടെ ഹിന്ദു സഹോദരങ്ങളുടെ ആഘോഷമായ വിഷുവിനെ അത്രയും മോശപ്പെടുത്തിയിട്ട് അത്രയും ഒരു കളിയാക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഈ വീഡിയോ വന്നിട്ടുള്ളത്. ഇതിനെതിരെ ഒന്നും ഒരു മുസ്ലിം സഹോദരങ്ങൾ പ്രതികരിക്കുന്നതായിട്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ ഇതിനെതിരെ നമ്മളാണ് പ്രതികരിക്കേണ്ടത്, നമ്മളാണ് ഇതുപോലുള്ള ആളുകളെയൊക്കെ പിടിച്ച് നിയമത്തിൻ്റെ മുന്നിലിട്ട് കൊടുക്കേണ്ടത്, ഇതുപോലുള്ള വാഷളന്മാരൊക്കെ. എന്താണ് ഇവൻ്റെ കഥ? എന്താണ് ഇവൻ്റെ കാണിച്ചു കൂട്ടുന്നത് മറ്റുള്ള ആളുകളെ പോലും പറയിപ്പിക്കാൻ? നമ്മൾ അവൻ ഇത് ഏതാണ് ഇതെന്ന് എനിക്കറിയില്ല. അവനെ വിശ്വസിക്കുന്ന മതത്തിൽ പെടുന്ന ആളുകളാണ് ഇതിനെ മുന്നിൽ നിന്ന് എതിർക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഒരു ഒരു മതത്തിൻ്റെ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും ഒന്നും ഒരിക്കലും നിന്നിക്കാൻ പാടില്ല. അതൊക്കെ നമ്മൾ ഒരുമിച്ച്, നമ്മളെ കേരളം എന്ന് അറിയുന്നതല്ലേ, നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ആഘോഷിക്കുന്നത്. നമ്മൾ അത്രയും നമ്മളെ സുഹൃത്തുക്കൾ എത്ര ആളുകളുണ്ട് നമുക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഇത് ചെയ്യുന്ന ഇതുപോലുള്ള ഓരോ വഷളന്മാരൊക്കെ നമ്മൾ നിയമത്തിൻ്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരണം, പിടിച്ചു കൊടുക്കണം എന്നല്ലേ എനിക്ക് പറയാനുള്ളത്.